നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു റവ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പുഡിങ് പലതരമുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ പുഡിങ് ആണ്. ഞാൻ കുട്ടി കുട്ടി പുഡിങ്സ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാൾപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ് പാല്, അത് പച്ചപ്പാലാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ. പിന്നെ ഇതാ ഒരു 3 ടേബിൾ സ്പൂണോളം ഉള്ള റവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യമായ മധുരം, നമ്മുടെ പുഡിങ്ങിന് എന്തോരാണോ മധുരം ആവശ്യം അതിനനുസരിച്ചുള്ള പഞ്ചസാര നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, നെയ്യില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നെയ്യ് ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പം ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഇതാ നമ്മളിവിടെ കുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ, നല്ല മാതിരി വെന്ത് കുറുക്കി കിട്ടണം. അപ്പം ഇതാ നമ്മുടെ റവയൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ചൂടാറും തോറും ഇതാ ഇതുപോലെ കുറുകി കിട്ടും. അപ്പോൾ നമുക്കിത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ പുഡിങ്ങിന് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് നമ്മുടെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലോട്ട് നമ്മൾ ഈ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു ബൗൾ എടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ പൊട്ടിച്ചൊഴിച്ചപ്പോൾ മുട്ടൊരു ഉണ്ണിയൊക്കെ തവിട് പൊടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലിട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മുട്ടൊരു സ്മെല്ല് വരും. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ടയും വാനില എസൻസും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതാ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് അല്പാൽപമായി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, കുറച്ചേശ്ശെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പാത്രത്തിലായിട്ടും നമ്മൾ ഇതാ ഇവിടെ നമ്മുടെ മിക്സ് എല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലിത്തട്ട് എടുത്ത് നന്നായി ചൂടാക്കി എടുക്കണം. അപ്പം ഇതാ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ നന്നായി ചൂട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പാത്രവും നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴാണ്ടിരിക്കാൻ ഒന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് എല്ലാം നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരുമിച്ച് ഒരു വലിയ കിണ്ണത്തിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള പാത്രത്തിലോ ഒക്കെ ആക്കിയിട്ട് വലിയ പുഡിംഗ് ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുട്ടി കുട്ടി പുഡിങ്സ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കൊച്ചു പാത്രത്തിൽ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.